തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ രവി പത്മനാഭൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു സ്കൂൾ മാഷാണ്. അപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു മാഷിൻ്റെ ക്യാരക്ടറാണ്. ഇയാളുടെ ഒരു സ്വഭാവം ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇയാളെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കുട്ടിയുമായിട്ട് ഇയാളുടെ റിലേഷൻഷിപ്പ് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. അങ്ങനെ ഭയങ്കര ആസ്വദിച്ച് അഭിനയിച്ചൊരു കഥാപാത്രമാണ്. ജസ്റ്റിൻ വർഗീസ് എന്ന് പറയുന്ന ആളാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ലിറിക് റൈറ്റർ ജസ്റ്റിൻ ഇതിനു മുമ്പ് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറയുന്ന സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് സുഹൈൽ കോയ എന്ന് പറയുന്ന ഒരു പുതിയ ലിറിക് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു പാട്ട്, ഈ ജാതിക്ക തോട്ടം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് റിലീസായിട്ട് അതിന് നല്ല റെസ്പോൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പാട്ടുകളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വരികളും മെലഡിയും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പേര് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നുള്ള പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കത് പേര് കേട്ടപ്പോൾ രസകരമായിട്ട് തോന്നി. എങ്ങനെ ഈ പേര് വന്നതെന്ന് ഞാനും ആലോചിച്ചു. പിന്നെ ഞാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൂൾ ബാറിൽ ഇവരിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ഇവരുടെ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഒക്കെ തൊട്ടടുത്തുള്ള കടയിൽ നമ്മൾ പോയി ഇരിക്കുകയും അവിടുന്ന് ഇപ്പോൾ ചില ആൾക്കാർ പഫ്സ് കഴിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ ചായ കുടിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ഓർമ്മകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന ഇവരുടെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇവരുടെ വിഷയങ്ങളും ഇവരുടെ സംസാരമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ തണ്ണിമത്തൻ്റെ ഒരു സാന്നിധ്യം ഇങ്ങനെയുണ്ട് പടത്തിൽ ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. അത് ഇതിൽ മാത്യു തോമസ് എന്ന് പറയുന്ന കുമ്പളങ്ങി നൈറ്റ്സിൽ അഭിനയിച്ച മാത്യു ആണ് ഇതിൽ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. ജെയ്സൺ എന്നാണ് മാത്യുവിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഞാൻ മാത്യുവിൻ്റെ കൂടെ ത്രൂ ഔട്ട് ആയിട്ട് ഈ പടത്തിലുണ്ട്. ജെയ്സൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത് അനശ്വര എന്ന് പറയുന്ന കുട്ടിയാണ്. ഉദാഹരണം സുജാത എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച അനശ്വര എന്ന് പറയുന്ന കുട്ടിയാണ്. പിന്നെ ഇവരെ കൂടാതെ ശബരീഷ് വർമ്മ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റർ ഡിനോയ് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഫിലിമിലൂടെ പോപ്പുലറായിട്ടുള്ള ശ്രീരഞ്ജിനി എന്ന് പറയുന്നൊരു ഒരു പെൺകുട്ടി ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പുതിയ ആൾക്കാർ ഈ സിനിമയിലുണ്ട്. ഇതുകൂടാതെ ഓഡിഷനിലൂടെ വന്ന കുറേ പുതിയ കുട്ടികൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ റിലീസാവാനുള്ള പടം തണ്ണീർമത്തൻ ദിനങ്ങളാണ്. ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത മാസം ഞങ്ങളുടെ ഒരു രണ്ട് സിനിമ തുടങ്ങുകയാണ്. ഒന്ന് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിലൊരാളായ മാത്തുക്കുട്ടി, ആർ ജെ മാത്തുക്കുട്ടി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം, ആസിഫ് അലി അഭിനയിക്കുന്ന ഒരു സിനിമ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, കുഞ്ഞൽദോ. അതിൽ ഞാൻ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും ആയിട്ടില്ല, അത് തുടങ്ങാൻ പോവുകയാണ്. ഇത്രയാണ് തൽക്കാലമുള്ള പ്ലാൻ. We'll be right back.